മതപരിവർത്തനം ഹോബിയാക്കിയ ഒരു വിഭാഗമാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. അവർ പലയിടത്തും കടന്നു ചെല്ലുകയും അവിടെ മതപരിവർത്തനം നടത്തുകയും ചെയ്യും. അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നേപ്പാളിൻ്റെ അതിർത്തി ഗ്രാമങ്ങളും മറ്റും തിരഞ്ഞുപിടിച്ച് അവിടങ്ങളിൽ വലിയ രീതിയിൽ മതപരിവർത്തനം ശ്രമിച്ചിരുന്നു. പലപ്പോഴും അത് ഹൈന്ദവ സംഘടന നേപ്പാളിലുള്ള ഹൈന്ദവ സംഘടനകളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് ഈ മിഷണറിമാരുൾപ്പെടെ 80 പേർ 2 ബസ്സുകളിലായി നേപ്പാളിലെ കരഹാനി ഗ്രാമത്തിൽ എത്തി. കർഹാനി എന്ന് പറയുന്നത് ഇന്ത്യയും നേപ്പാളുമായി ചേരുന്ന നവൽ പരാസി എന്ന് പറയുന്ന അതിർത്തി പ്രദേശത്തുള്ള ജില്ലയാണ്. അവിടെയുള്ള ഒരു ഗ്രാമമാണ് കർഹാനി എന്ന് പറയുന്നത്. ഈ കർഹാനിയിലെത്തി ഒരു മതം മാറ്റത്തിനുള്ള ഒരു സമ്മേളനം നടത്തുമ്പോൾ അവിടെയൊക്കെ കുതിച്ചെത്തിയ ഹിന്ദു സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ഇവരെ തടഞ്ഞു വെക്കുകയും ഇവരുമായി വാക്കേറ്റത്തിനൊടുവിൽ നേപ്പാളിലുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കളും നാട്ടുകാരും ഇവരുടെ മുഖത്ത് കരി തിരിച്ച് ഇവരെ അതിർത്തി കടത്തി വിടുകയും ചെയ്തു. പക്ഷേ ഇവർ അതിർത്തി കടന്നെത്തിയപ്പോഴാണ് വലിയ സംഭവം പിന്നെയും ഉണ്ടായത്. അതിർത്തി കടന്ന് എത്തുന്ന വിവരം അതിർത്തിയിലുള്ള ഹൈന്ദവ സംഘടനകളും മറ്റും അറിയുകയും അതിർത്തി കടന്ന് എത്തിയ ബസ്സുകൾ വളഞ്ഞ് ഈ ഹിന്ദു സംഘടനാ പ്രവർത്തകർ നിൽക്കുകയും ചെയ്തതോടുകൂടി വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോഴേക്കും പോലീസ് എത്തി ഇവരെ രക്ഷപ്പെടുത്തിയതാണ്. അതായത് രണ്ട് രാജ്യങ്ങളിലെ അതിർത്തിയിലുള്ള രണ്ട് രാജ്യങ്ങളിലെയും ഹൈന്ദവ സമൂഹവും ഹൈന്ദവ സംഘടനകളും ചേർന്ന് മിഷണറിമാരെ തുരത്തി ഓടിച്ചു. നേപ്പാളിൽ പോയി മതപരിവർത്തനത്തിന് ശ്രമിച്ചു. അവിടുന്ന് കരിയോയിൽ കുളിച്ച് അവർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇതാ ഇന്ത്യയിലും വലിയൊരു കൂട്ടം അവരെ കാത്ത് നിൽക്കുന്നു, അവരെ തടയുന്നു. ഒടുവിൽ ജീവനും കൊണ്ട് അവർ രക്ഷപ്പെട്ടത് പോലീസിൻ്റെ സഹായത്താലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ അമരാണ്.